പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, അധ്യാപകർ, നവംബർ 1st മുതൽ വീണ്ടും നമുക്ക് സ്കൂളിൽ എത്തിച്ചേരുവാൻ ഈശ്വരൻ നമുക്കൊരു ഭാഗ്യം തന്നിരിക്കുകയാണ്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഈ പുതിയ സ്കൂൾ വർഷത്തിലേക്ക് വളരെ സന്തോഷത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ്. കോവിഡ് അവർക്കുണ്ടാക്കിയ അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടാക്കിയ ഒരു പ്രതിസന്ധിയേക്കായി ഉപരിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ ഒരു നഷ്ടം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായി നമ്മൾ കണക്കിലാക്കാം. എന്നിരുന്നാൽ തന്നെയും സ്കൂളിൻ്റെ ഓൺലൈൻ പഠനത്തിൽ കൂടിയും ഗൂഗിൾ ക്ലാസ്സിൽ കൂടിയും ഈ നഷ്ടമൊക്കെ ഒരു പരിധിവരെ നമുക്ക് നികത്തിയെടുക്കുവാൻ കഴിഞ്ഞു എന്ന് അധ്യാപകരും നമ്മുടെ സ്കൂളും വിചാരിക്കും. ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം സ്കൂള് ഒരുക്കി കൊടുത്തു. ആ സാഹചര്യം പരമാവധി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനെ സഹായിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നവംബർ 1st മുതൽ സ്കൂൾ തുറക്കും. ധാരാളം മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. സ്കൂൾ തുറന്നു വരുമ്പോൾ പാലിക്കേണ്ട ചില കടമകൾ ഒക്കെ നമുക്ക് രക്ഷകർത്താക്കൾക്കും ഒക്കെ അറിയാം. അതൊക്കെ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കോവിഡ് മൂലം നമുക്ക് നഷ്ടമായതിനേക്കായി പഠന സാഹചര്യം മറ്റു രീതിയിൽ നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളോടും രക്ഷകർത്താക്കളോടും ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്നു, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ പാലിച്ച് കൃത്യമായി സ്കൂളിൽ എത്തിച്ചേർന്ന് വളരെ ആരോഗ്യപരമായ ഒരു വിദ്യാഭ്യാസം നേടുവാൻ നമുക്ക് സാധിക്കും. അതിന് ധാരാളം ഒരുക്കങ്ങൾ സ്കൂൾ തലത്തിൽ നടത്തി കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകൾ ക്ലാസ് സാനിറ്റൈസ് ചെയ്തു, സ്കൂൾ പരിസരങ്ങളെല്ലാം ശുചിയാക്കി, അതേപോലെ തന്നെ മറ്റ് ഭൗതിക സൗകര്യങ്ങളെല്ലാം സ്കൂൾ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേരുവാൻ ഉള്ള യാത്രാ സൗകര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കുമ്പോൾ വളരെ നല്ല ഒരു അധ്യയന വർഷം, ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ഈ 21-22 അധ്യയന വർഷം നമുക്ക് ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കും. സ്കൂളിൽ എത്തിച്ചേരുന്ന കുട്ടികൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ശരിയായ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം. ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ ക്ലാസ് ടീച്ചർ നൽകി വരുന്നു. നമുക്കറിയാം മാസ്ക്, സാനിറ്റൈസർ, അതേപോലെ തന്നെ സാമൂഹ്യ അകലം പാലിച്ചു വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തിച്ചേരുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ 2 സെക്ഷനായി തിരിച്ച് അവർക്ക് ഓരോ ദിവസവും ടൈം ടേബിൾ പ്രകാരം ക്രമീകരിച്ചാണ് ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. അത് ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ അതിന് പ്രകാരം കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ അധ്യാപകർ അവരെ തെർമൽ സ്കാൻ ചെയ്ത് സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതും സാനിറ്റൈസർ അതേപോലെ തന്നെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക, അങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ 2 പേരെ ഉൾക്കൊള്ളിക്കത്തക്ക വണ്ണം ക്ലാസ് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് സ്കൂളിൽ എത്തിച്ചു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം, നമുക്കറിയാം നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം നമുക്ക് ഏറ്റവും സുരക്ഷിതമാണ്. ആ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നത് നമ്മുടെ സുരക്ഷിതം കൂടിയാണ്. അതുകൊണ്ട് ആ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുവാൻ പ്രത്യേകം. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമം, സ്കൂളിൽ യാതൊരു വിധമായ ഭക്ഷണവും നമുക്ക് ക്രമീകരിക്കുന്ന കുട്ടികൾ കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ ഉച്ചഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ കൃത്യമായി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണവും നിങ്ങളെ ഏർപ്പെടുത്തി. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതെല്ലാം രക്ഷകർത്താക്കൾ മുൻകൂട്ടി മനസ്സിലാക്കി അവരെ വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുവാൻ രക്ഷകർത്താക്കളെ പ്രത്യേകമായി. അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിൽ വന്നാൽ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ രക്ഷകർത്താക്കൾ കൃത്യമായി പാലിക്കും. കാരണം കുഞ്ഞുങ്ങൾ ഒന്നായി നമ്മുടെ സ്കൂളിൻ്റെ സമീപത്തൊക്കെ നിൽക്കുന്നവരാണ്. പ്രത്യേകമായ സാഹചര്യത്തിൽ അവർക്ക് ചില
ഇന്നത്തെ ഈ രോഗത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ അവരുടെ ഡ്രസ്സുകൾ അലക്കുക, അവരെ കുളിച്ചതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക, നല്ല ആഹാരം കൊടുക്കുക, ചൂടുവെള്ളം കൊടുക്കുക. ഈ പറയുന്ന എല്ലാ ക്രമീകരണം കൃത്യമായി പാലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായി സുരക്ഷിതരാണ് എന്ന് നമുക്കൊരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും നല്ല ഒരു അധ്യയന വർഷം ഉണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കണം. എന്നാൽ സ്കൂളിനോടൊപ്പം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരേപോലെ ശ്രദ്ധിച്ച് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുക. നമുക്ക് നവംബർ 1 മുതൽ സ്കൂളിലെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ഒരു വിദ്യാഭ്യാസം ലഭിക്കുവാൻ, പ്രത്യേകിച്ചും ഈ വർഷം പബ്ലിക് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി രക്ഷകർത്താക്കളെ അവരുടെ പ്രത്യേകമായ ചുമതലയേൽപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സുരക്ഷിതത്വം, എല്ലാ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളെയും കുട്ടികളുടെ പ്രത്യേകമായ ചുമതല പ്രത്യേകമായി ഏൽപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.